ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ അവരുടെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ സോങ് അവരുടെ അനുവാദമില്ലാതെ നമ്മുടെ വീഡിയോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോയിൽ ചുമത്തുന്ന ഒരു പോളിസി വയലേഷനാണ് കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം, അതായത് പോളിസി വയലേഷൻ നമ്മുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ റവന്യൂ വരില്ല. മോണിറ്റൈസ് അല്ലാത്തവരുണ്ടെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ആ വീഡിയോ എടുത്ത് മാറ്റുക, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഇതറിയാതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വ്യൂസൊക്കെ വന്നു കഴിഞ്ഞായിരിക്കും നമ്മൾ ഇതൊക്കെ അറിയുന്നത്. ചിലപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇതറിയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന വ്യൂസും വാച്ച് വ്യൂസും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാതെ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ എഡിറ്റ് ചെയ്യാം, അതിൻ്റെ സോങ് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ ഏതാണ് ഏതെങ്കിലും ഒരു ക്ലിപ്പ് വയലേഷൻ വരുന്ന ഏതെങ്കിലും ഒരു ക്ലിപ്പ് എങ്ങനെ ട്രിം ചെയ്ത് മാറ്റാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ യൂട്യൂബ് ചാനല് അപ്പോൾ ഞാൻ ചാനലിൽ യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കണ്ടന്റിൽ വന്നിട്ട് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്യാതെയും ക്ലിക്ക് ചെയ്യാം. ഡയറക്റ്റ് ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പേജ് ഓപ്പൺ ആവും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഡിറ്റർ കാണാം. അപ്പോൾ എഡിറ്ററിലേക്ക് പോവാ. അപ്പോഴത്തേക്കും ഈ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ താഴെ നമുക്കത് ബാറ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏത് വീഡിയോയുടെ ഏത് പോർഷനാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇത് കണ്ടോ, ഈ ഒരു ബാറ് പോലെ. അപ്പം ഇതാണ്, ഇത് യൂസ് ചെയ്താണ് നമ്മൾ പോർഷൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിപ്പോൾ ഫസ്റ്റ് വയ്ക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ തന്നെ വയ്ക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ് ട്രിം ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ട്രിം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ബട്ടൺ, ഒരു ബ്ലൂ ബട്ടൺ അല്ല, ഒരു ബ്ലൂ ആ ലൈനിൻ്റെ മുഖത്തൂടെ ഒരു ബ്ലൂ കാണും. അപ്പോൾ ആ ബ്ലൂവിൻ്റെ മുകളിൽ നമ്മൾ കഴ്സർ വെക്കുവാണെങ്കിൽ, മൗസ് കഴ്സർ വെക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് ആരോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എന്നിട്ട് മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ നമ്മൾ ഡ്രാഗ് ചെയ്യാം. ഇതല്ല ഈ ബ്ലൂ ലൈൻ, ഇതിനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആ പോർഷൻ ഇങ്ങനെ കുറച്ച് ബ്ലേഡായി കാണിക്കത്തില്ലേ. അപ്പോൾ ഈ ബ്ലേഡ് പോർഷനാണ് ആക്ച്വലി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രണ്ടിൽ ഡിലീറ്റ് ചെയ്തു. ഇനി എനിക്ക് പുറകിലാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറകിൽ ആ ബ്ലൂ കളർ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇപ്പോൾ മിഡിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാർ, ഈ കഴ്സറിൻ്റെ കൂടെ മൂവ് ചെയ്യുന്ന ബാറില്ലേ, അത് കൊണ്ട് മിഡിലിൽ വെക്കുക. അത് കഴിഞ്ഞ് ഈ സ്പ്ലിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ഒരു ബ്ലൂ ലൈൻ വരും. എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ മിഡിലും ആ ഗ്രേ കളർ വരും. ഇപ്പോൾ ഈ വീഡിയോയിൽ മൂന്ന് പോർഷനാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇവിടെ ഇവിടെ. അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ ചെയ്യുക. പ്രിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഈ സേവ് ഓപ്ഷൻ എനേബിൾ ആവും. ഓക്കെ, ഇപ്പം നമ്മളിത് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏത് പോർഷൻ പ്ലേ ആവും, ഏത് പോർഷൻ പ്ലേ ആകത്തില്ല. അപ്പം ഞാൻ ഇവിടെ വെച്ച് പ്ലേ ആക്കാം. അപ്പം നമുക്ക് കണ്ടോ, ഇപ്പോൾ ഈ പോർഷൻ പ്ലേ ആയില്ല, ഈ മിഡിലുള്ള പോർഷൻ പ്ലേ ആയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോർഷൻ, ഈ ഗ്രേ ഔട്ട് ആയിട്ടുള്ള പോർഷൻ ഡിലീറ്റ് ആയിട്ട് ബാക്കിയുള്ള പീസസ് കൂടി ചേർന്ന് ഫൈനൽ വീഡിയോ നമുക്ക് പ്രോസസ്സ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ വീഡിയോയ്ക്ക് വന്ന വ്യൂസ് പോവില്ല, പിന്നെ കോപ്പിറൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് വീഡിയോ ആണ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഇന്നിങ്ങനെ കാണിക്കും. വീഡിയോ ഈസ് ബീങ് പ്രോസസ്, പ്ലീസ് ചെക്ക് ബാക്ക് ലേറ്റ്. അത് കഴിഞ്ഞ് ചാനൽ കണ്ടന്റിലേക്ക് പോയിട്ട് നമ്മൾ പോവാണെങ്കിൽ കാണിക്കുക, പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. കണ്ടോ, അപ്പോൾ ഞാൻ പറയില്ലേ കുറച്ച് സമയം എടുക്കും, അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആകില്ല വീഡിയോ, കുറച്ച് സമയം എടുക്കും. സമയം കഴിഞ്ഞിട്ട്, അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് വീഡിയോ നമുക്ക് വ്യൂസിനും അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ ഈ ഈ സമയത്താണ് ഒരാൾ വീഡിയോ ഓപ്പൺ ആവുന്നെങ്കിൽ എല്ലാം കാണാൻ പറ്റും, എഡിറ്റ് ചെയ്ത പോർഷനൊന്നും എഡിറ്റ് ആകത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റിഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ എഡിറ്റ് ചെയ്ത് പോർഷനൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വീഡിയോസ് ട്രിം ചെയ്യുന്നത്.
ഓക്കെ. ഞാൻ വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നോക്കിയാൽ അറിയാം ഇതിനകത്തൊരു കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ പാട്ടിനാണ് ആ കോപ്പിറൈറ്റ് ക്ലെയിം വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറേ ആൾക്കാരൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാനിത് ഈ കോപ്പിറൈറ്റ് പറ്റി അറിയുന്നുണ്ടെങ്കിൽ, ഞാൻ സാധാരണഗതിയിൽ നമുക്കത് എടുത്ത് മാറ്റാനേ വഴിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ വാച്ചേഴ്സും വ്യൂസും എല്ലാം പോവും. അതല്ല, ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള പാട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് കിട്ടിയ വ്യൂസും വാച്ചേഴ്സൊന്നും നഷ്ടപ്പെടില്ല. അതെങ്ങനെയാണ് നമുക്കിതിൻ്റെ മ്യൂസിക് മാറ്റാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ എഡിറ്ററിൽ ഈ സിമ്പിളിലെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്ററിലേക്ക് പോവുക. എന്നിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു മ്യൂസിക് സിമ്പിൾ കാണാം. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ട്രാക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് റീപ്ലേസ് ഓഡിയോ ടു ക്ലിയർ എ കോപ്പിറൈറ്റ് ക്ലെയിം, കാരണം ഇതിനകത്തൊരു കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടല്ലോ, അത് ആ മ്യൂസിക്കിനാണ്. അപ്പം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ റിട്ടേൺ ടു എഡിറ്റർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇതിനകത്തുള്ള, ഇപ്പം ഞാൻ ചുമ്മാ ഒരു മ്യൂസിക് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു മ്യൂസിക് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സൗണ്ട് പോയിട്ട് ഈ പാട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ അത് കഴിഞ്ഞ് സേവ് ചെയ്യണം. സേവ് ഓപ്ഷൻ ഇവിടെ ഞാൻ സേവ് ചെയ്യുവാണ്. സേവ് ചെയ്യുക. ഇതും കുറച്ചൊരു സമയം എടുക്കും, ഉടനെ റിഫ്ലക്റ്റ് ആവില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വന്ന് നോക്കാം കോപ്പിറൈറ്റ് ക്ലെയിം പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റ്, 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്തു ഈ ഒരു വീഡിയോയുടെ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാൻ. അത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് കാണാം കോപ്പിറൈറ്റ് ക്ലെയിം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ മ്യൂസിക്കിലുള്ള കോപ്പിറൈറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.